രചന നഹല നഹു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. ആരോ അലക്കുന്ന ശബ്ദം കേട്ടാണ് ഉണർന്ന് കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് ജനലിലൂടെ തലയിട്ട് നോക്കിയപ്പോൾ സാഹിറയാണ്. കണ്ടപാടെ കലിതുള്ളി ഞാൻ അവിടെ അടുത്തേക്ക് ചെന്നു. ഡി, നിന്നോടറി ഈ വയ്യാത്ത സമയത്ത് അറക്കാൻ പറഞ്ഞേ? സാഹി അലക്കിക്കൊണ്ടിരുന്ന് തുണി പിടിച്ചു വാങ്ങി ഞാൻ ചോദിച്ച്. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലിക്കാം, അതിങ്ങ താ. അതൊന്നും പറയണ്ട, ഞാൻ അലക്കോളാം, ഞാൻ അത്യാവശ്യമില്ല. ഈ ഇക്കാനെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് മാക്സിൽ കൈ തുടച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. എന്താടാ രാവിലെ തന്നെ ഒരു കശപിശ? അയൽവക്കത്തുള്ള ജമീലാത്ത അടുക്കള വാതിലൂടെ തല പുറത്തേക്കിട്ട് ചോദിച്ച്. ഏയ്, ഒന്നുമില്ലത്ത, നിങ്ങളിങ്ങളെ പണി നോക്കിക്കോളി. അല്പം ഗൗരവത്തിലായിരുന്നു ഞാനത് പറഞ്ഞത്. കാരണം ഇവിടെ എന്താ നടക്കുന്നത് നോക്കി നടക്കണം ആ പെണ്ണുങ്ങൾ. ചിലരങ്ങനെയാണല്ലോ, സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിലായിരിക്കും കണ്ണ്. ഇക്ക, ഒന്നിങ്ങ് വന്നേ. സായിയുടെ വിളിയിട്ട് അരക്ക് നിർത്തി ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ സ്റ്റൂളിട്ട് അതിന് മുകളിൽ കയറുന്നു. റാക്കിന് മുകളിൽ എന്തോ തിരയുന്നു. നീ നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞതാ അവൾ വരുന്ന പണിക്ക് പോകലെന്ന്? ഭാര്യയാൽ കുറച്ചേ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഈ ഇക്കെന്താ ഇങ്ങനെ? എന്തെങ്കിലും പള്ളിയിലാക്കണേ ഞാൻ തന്നെ ഇറങ്ങേണ്ട അടുക്കളയിലേക്ക്. പള്ളിയിലൊന്നുള്ള കാര്യം മറക്കണ്ട, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സാഹി മുഖം കൂടി തിരിഞ്ഞിരുന്നു. ഞാൻ പതുക്കെ അവൾക്കരികിലേക്ക് നടന്നെടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സാഹി, അന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഈക്ക പറയുന്നത്? സായി സ്റ്റൂളിൽ നിന്ന് വളരെ പതുക്കെ എൻ്റെ ചുമൽ പിടിച്ചിറങ്ങി. തട്ടം കൊണ്ട് അവളുടെ മുഖം പാതി മറിഞ്ഞിരുന്നു. നാണം കൊണ്ട് അവൾ നിലത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഞാൻ അവളുടെ താടി പിടിച്ച് എൻ്റെ മുഖത്തിന് നേരെ ഉയർത്തി. അവളുടെ മിഴി കണ്ടപാടെ എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. പാവം, എൻ്റെ പെണ്ണിൻ്റെ മിഴി നിറഞ്ഞിരിക്കുന്നു. നാണത്താൽ താഴ്ത്തിയാണെന്ന് കരുതിയ മുഖം വാടിയിരിക്കുന്നു. എന്താ, എന്തിനു മോൾക്കറിയണ്? ഇക്കൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ എൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് ചോദിച്ചു, ഇക്കാക്ക് എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ? അതോ അത് പറഞ്ഞു പൂർത്തിയാകാതെ നെഞ്ചിൽ നിന്ന് തലയുയർത്തി അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുടിയിടകളിൽ വിരലോടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ പിന്നെ മോൾക്കാനെ തോന്നാൻ? നിറഞ്ഞ കണ്ണോടെ വിതുമ്പിക്കൊണ്ട് സാഹിറ പറഞ്ഞു, ഞാൻ ഇക്കാൻ്റെ രണ്ടാം ഭാര്യയല്ലേ, ഷംനയോടുള്ള സ്നേഹം എന്തായാലും എന്നോട് കാണില്ലല്ലോ അല്ലേ ഇക്ക? ഞാനല്പം നിശബ്ദനായി നിന്നല്ലാതെ അവളോടായിട്ടൊന്നും മിണ്ടിയില്ല. അവൾ എന്നിൽ നിന്ന് മാറ്റി നിർത്തി ഞാൻ ഉമ്മറത്തേക്ക് നടന്നു. അവൾ പറഞ്ഞത് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഷംന, അതെ, ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ച പെൺകുട്ടി. അവൾക്കും എൻ്റെ ജീവനായിരുന്നു. പിന്നെ എവിടെയാണ് പിഴച്ചത്? രണ്ട് വീട്ടുകാരുടെയും പൂർണ്ണ സമ്മതത്തോടെ തന്നെയായിരുന്നു ഞാൻ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. സ്നേഹിച്ചും ജീവിച്ചും കൊതിതീരും മുമ്പേ ആയിരുന്നു ബിസിനസ് തകർന്ന് ജീവിതം കൂപ്പ് കുത്തിയത്. എൻ്റെ വഴികേടാണെന്ന് പറഞ്ഞ് പലരും തള്ളിയപ്പോൾ ഷംന എൻ്റെ കൂടെ താങ്ങായും തണലായും നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് മുകളിൽ തീ കോരിയിട്ടുകൊണ്ട് അവൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും സൂചിമുനകൾ പോലെ ഹൃദയത്തെ കുത്തി നോവിക്കുന്നു. ഇക്ക, നിങ്ങളൊന്നും വിചാരിക്കരുത് കൂടെ ഒന്ന് കഷ്ടപ്പെടാൻ എന്നെ കൊണ്ട് വയ്യ. ബാഗും തൂക്കി പടിയിറങ്ങുന്ന ഷംനയോട് ഹൃദയം തകർന്നുകൊണ്ട് ഞാൻ കെഞ്ചി. പക്ഷേ പണത്തിൻ്റെ അഭിനിവേശം മാത്രമായിരുന്നു അവൾക്ക് എന്നോടുള്ള സ്നേഹമെന്ന് തിരിച്ചറിയാൻ ഞാൻ ഏറെ വൈകിപ്പോയിരുന്നു. പിന്നീട് അവളോടുള്ള വാശിയായിരുന്നു ജീവിതം. കിട്ടുന്ന പണികളെല്ലാം ചെയ്ത് ജീവിതാൽപ്പം മെച്ചപ്പെട്ടു. പിന്നീട് സുഹൃത്തിൻ്റെ സഹായത്തോടെ പ്രവാസത്തിലേക്ക് നീങ്ങി. പഴയതിനേക്കാൾ കൂടുതലായി ജീവിതം മെച്ചപ്പെട്ടു. അപ്പോഴായിരുന്നു വീണ്ടും ഷംനയുടെ തിരിച്ചുവരവ്. അപ്പോൾ അവളോട് എനിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഷംന, എനിക്ക് നിന്നെപ്പോലെ ഒരു പെണ്ണിനെയല്ല വേണ്ടത്, മറിച്ച് സ്നേഹിക്കാനൊരു മനസ്സുള്ള കഷ്ടപ്പാടിൽ എനിക്ക് താങ്ങായി നിൽക്കുന്ന പെണ്ണിനെയാണ്. അവളന്നിറങ്ങിപ്പോയത് എന്നോടുള്ള വാശിയും പകയോടും കൂടിയായിരുന്നു. പിന്നീട് എപ്പോഴോ കേട്ടു അവളുടെ നിക്കാഹ് കഴിഞ്ഞു. അന്ന് എൻ്റെ മനസ്സ് പതറുകയോ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണീർ വീഴുകയോ ചെയ്തില്ല. കാരണം പിന്നീട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയിലൂടെ യഥാർത്ഥ സ്നേഹം ഞാൻ അനുഭവിക്കുകയായിരുന്നു. ആരുമില്ലാത്ത അവൾക്ക് ഉപ്പയും ഉമ്മയും ഭർത്താവുമെല്ലാം ഈ ഞാനായിരുന്നു. അവളുടെ സ്നേഹം കാണുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. സ്നേഹിക്കാൻ ആരുമില്ലാത്തവർക്ക് സ്നേഹത്തിൻ്റെ വില മനസ്സിലാവുമെന്ന് പറഞ്ഞത് എത്ര ശരിയാണെന്ന്. ഇക്ക, നിങ്ങളുടെ കണ്ണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്? വിഷമായ നിങ്ങൾക്ക്? അവൾക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് ഞാൻ അകത്തേക്ക് നടന്നു. ഇക്ക, നിങ്ങൾ ഇന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ സാഹിറാക്ക് നിങ്ങളെ കൽവിയിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയും. അവളെ തന്നിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അതങ്ങനെയാടി പെണ്ണേ, ഒരുമിക്കേണ്ടവർ ഒരുമിച്ചാലേ സ്നേഹം എത്ര സുന്ദരമാണ് തിരിച്ചറിയും. എൻ്റെ ആ വാക്കിൽ നിന്ന് മനസ്സിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം അവൾ ഉത്തരം കണ്ടെത്തിയിരുന്നു. രചന നഹല നഹു,